വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നിത്യ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിലും എല്ലാ സന്ദർഭങ്ങളിലും എവിടെയും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ യഥാവിധി സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എന്നോടും എൻ്റെ സഹോദരങ്ങളായ നിങ്ങളോടും ഉണർത്തുന്ന വസീയത്ത് ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെയും നേർക്കുനേരെ അഭിമുഖീകരിക്കുന്നതിനും അവരോട് സംവദിക്കുന്നതിനും ശേഷിയില്ലാത്ത ആളുകളൊക്കെ തന്നെയും പലതരം പുതിയ വാദങ്ങൾ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാ മതങ്ങളെയും വിശിഷ്യ ഇസ്ലാമിന് പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല വിഷയങ്ങളുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ സോഷ്യൽ മീഡിയയിലും ലേഖനങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ തരത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ് സർവമത സത്യവാദം. കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും, എല്ലാ മതങ്ങളും സത്യമാകുന്നു, എല്ലാ മതങ്ങളും പറയുന്നത് ഒന്നാകുന്നു. നമ്മുടെ ഈ മതസൗഹാർദ്ദ സമ്മേളനങ്ങളൊക്കെ കേൾക്കാൻ പോയാലും അതിൽ പങ്കെടുക്കാൻ പോയാലും ഒക്കെ എല്ലാ മതത്തിൻ്റെ ആളുകൾ ഇരുന്നിട്ട് വളരെ മിനുസമായിട്ട് പറയും, മതങ്ങളൊന്നും കുഴപ്പങ്ങൾ പഠിപ്പിക്കുന്നില്ല, മതങ്ങളൊന്നും മനുഷ്യനെ ആക്രമിക്കാൻ പഠിപ്പിക്കണില്ല, മതങ്ങളൊന്നും അസത്യവും അസഹിഷ്ണുതയും പഠിപ്പിക്കുന്നില്ല, എല്ലാ മതങ്ങളും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ വിശ്വാസികളാണെന്ന് പറയുന്നവർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് മതങ്ങളുടേതല്ല പ്രശ്നം, മതവിശ്വാസികളുടേതാണ് എന്നൊക്കെ അത് പറയുന്നവരുടെ പരിമിതികളുണ്ടാവാം. അവർ കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെയും വിലയിരുത്തുന്നതിൻ്റെയും അവരുടെ ഒരു പരിമിതികളിലോ അവസ്ഥകളിലോ നിന്നുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ പിന്നെ മറ്റു വിഷയങ്ങളൊക്കെ പറയും, എല്ലാ മതങ്ങളും സത്യമാണ്, എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് അല്ലാഹുവിലേക്ക് എത്തുന്നതിനുള്ള വഴിയാണ്, മാർഗമാണ്, അതുകൊണ്ട് ഒരു മതം മാത്രമാണ് ശരി എന്ന് നിങ്ങൾ പറയരുത്. അവസാനം അതാണ് പറയുക, ഒരു മതം മാത്രമാണ് ശരി എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. എല്ലാ മതങ്ങളും നമ്മളെ ശരികളിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് കേൾക്കുമ്പോൾ വളരെ മനോഹരമാണ്. ഒരു സൗഹൃദ സംവാദ സൗഹൃദ വേദിയിലോ സ്നേഹകാരുണ്യ സംഗതികളൊക്കെ ഉണ്ടാക്കുന്ന വേദിയിലൊക്കെ അങ്ങനെയൊന്നും വല്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്, അബദ്ധങ്ങളൊന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ പറയുന്നത് സത്യം തന്നെയാണോ? എല്ലാ മതങ്ങളും സത്യമാകുന്നു, ഏത് മതമാചരിച്ചാലും ശരി അവർ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടും, ദൈവീകമായ മാർഗത്തിൽ പ്രവേശിച്ചു ദൈവത്തിൻ്റെ അടുത്ത് രക്ഷ കൈവരിക്കും. ഇതാണ് പൊതുവായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനം. ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു സുഖമുണ്ട്. കാരണം ഒരു മതത്തെ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയോ അതിനെന്തെങ്കിലും ഒരു സവിശേഷമായ പദവിയോ സ്ഥാനമോ നൽകേണ്ടി വരികയോ ചെയ്യില്ല. എല്ലാ നന്മകളും എല്ലാ കുഴപ്പങ്ങളും എല്ലാവരും തുല്യമായി ഓഹരി വച്ച് എടുക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിൽ, ലളിത സ്വഭാവത്തിൽ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കൊരു ദീനുണ്ട്. ദീനിനാണ് ഇപ്പം ഈ മതം എന്ന് പറയുന്നത്. ആർത്ഥത്തിലല്ല പലരും മതമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയമല്ല, നമ്മൾ പല സന്ദർഭത്തിലും അതിൻ്റെ വിശദാംശങ്ങൾ പല കോലത്തിലും പറഞ്ഞ് പോയിട്ടുണ്ട്. ഇസ്ലാം ഒരു കേവല മതമാണോ? ഇനി ഇപ്പം നമ്മൾ മതം എന്ന് പറയുന്ന വിശദാംശങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ ഇസ്ലാമിലുള്ളത്? ഇസ്ലാമിൽ മാത്രമല്ല, ഇസ്ലാമല്ലാത്ത മതങ്ങളിലും
ആകെ കൂടി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണോ മതപരമായ ഒരു സ്വഭാവത്തിൽ പരിഗണിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഇന്നീ പറയുന്ന മതവാദത്തിന് എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ചില പ്രത്യേക കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കേണ്ടതും ദൈവത്തിന് കീഴ്വണങ്ങേണ്ടതും ആരാധനകളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ നടത്തേണ്ടത് എന്നാണ് ഇന്ന് പൊതുവെ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയാം, പക്ഷെ ഇസ്ലാം അത് സമ്മതിച്ചു കൊടുക്കില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ വാദത്തിന് ഒരു പ്രസക്തിയുമില്ല. കാരണം ഇസ്ലാം എന്നുള്ള പദത്തിൻ്റെ അർത്ഥം തന്നെ അനുസരണം എന്നുള്ളതാണ്. നമുക്കത് അറിയണം, അറിയാം. ആരെ അനുസരിക്കുക എന്ന് ചോദിച്ചാൽ അള്ളാഹ് അനുസരിക്കുക എന്നുള്ളതാണ്. അള്ളാഹ് അനുസരിക്കാത്ത ഒരാളെ ഒരു മുസ്ലിം അനുസരിക്കാൻ പാടില്ല. അള്ളാഹ് അനുസരിക്കുന്ന ഒരാളെ മാത്രമേ ഒരു മുസ്ലിം അനുസരിക്കാൻ പാടുള്ളൂ. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളാണ് വേറൊരാൾ പറയുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് കേൾക്കാം. അതിന് ബി ജെ പി പറഞ്ഞാലും കേൾക്കാം, സി പി എം പറഞ്ഞാലും കേൾക്കാം, കോൺഗ്രസ് പറഞ്ഞാലും കേൾക്കാം, ഇനി ഏത് മതക്കാരും ഏത് രാഷ്ട്രീയക്കാരും ആര് പറഞ്ഞാലും നമുക്ക് കേൾക്കാം. അള്ളാഹ് പറഞ്ഞ കാര്യമാണ് അവർ പറയുന്നത്, അതുകൊണ്ട് അത് ശരിയാണ്, അത് നമുക്ക് അംഗീകരിക്കാം. അള്ളാഹ് പറയാത്ത ഒരു കാര്യം ആര് പറഞ്ഞാലും ശരി, അവരംഗീകരിക്കാൻ പറ്റില്ല. അത് പറയുന്നവരെ നമ്മളുടെ ഇമാമായി, നമ്മുടെ നേതൃത്വമായി, നമ്മുടെ നേതാവായി, നമ്മുടെ സംഘമായി, നമ്മുടെ പാർട്ടിയായി ഒന്നും അംഗീകരിക്കാൻ ഇസ്ലാം സമ്മതിക്കൂല. നിങ്ങൾക്ക് അങ്ങനെ വാദങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വേറെ ചർച്ച ചെയ്യണം. അള്ളാഹ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹ് പറഞ്ഞത് കേൾക്കുള്ളൂ എന്നാണ്. നമ്മുടെ വിവരക്കേടുണ്ട്, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതുകൊണ്ട് അതും അങ്ങനെയാണ്, ഇങ്ങനെയാവാം, അങ്ങനെയാവാം എന്നൊക്കെ ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രശ്നം മാത്രമാണ്. അള്ളാഹ് അത് സംഭവിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു വിശ്വാസി മുസ്ലിം ദൈവത്തെ അംഗീകരിക്കുന്നവൻ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്, അനുസരിക്കുന്നവൻ. ഏത് കാര്യത്തിലാണ് അനുസരിക്കേണ്ടത്? എല്ലാ കാര്യത്തിലും. ഈ ഒരു ഇന്നന്ന വിഷയത്തിൽ മാത്രം നിങ്ങൾ അള്ളാഹ് അനുസരിക്കുക, ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അനുസരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ അനുവാദമുള്ള വേറെ കുറേ മേഖലകളുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരെയും അനുസരിക്കാം എന്നല്ല വെച്ചിട്ടില്ല. അങ്ങനെ ഒരു മേഖലയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക എന്നുള്ളതാണ് മർമ്മം. അള്ളാഹ് പറഞ്ഞ കാര്യം ആര് പറഞ്ഞാലും അംഗീകരിക്കുക. അതിന് അമേരിക്ക പറഞ്ഞാലും, അറബികൾ പറഞ്ഞാലും, ഇന്ത്യ പറഞ്ഞാലും, പാകിസ്ഥാൻ പറഞ്ഞാലും, മലയാളി പറഞ്ഞാലും, തമിഴൻ പറഞ്ഞാലും, ആര് പറഞ്ഞാലും, പറയര് പറഞ്ഞാലും, ഇനി ക്രിസ്ത്യാനി പറഞ്ഞാലും ഒക്കെ നമ്മൾക്ക് കേൾക്കാം. അള്ളാഹ് പറയാത്തൊരു കാര്യമാണ് ആര് പറഞ്ഞതെങ്കിലും അത് തെറ്റാണ്, അത് അംഗീകരിക്കില്ല, അത് ശരിയല്ല, ശരിയാവൂല. അചർച്ചയിലേക്ക് അതിപ്പോൾ നമ്മൾ കടന്നു പോകണ്ട. അള്ളാഹു വെച്ച ഒരു സിസ്റ്റത്തിനും നിയമത്തിനും വിരുദ്ധമായി അതിനേക്കാൾ വലിയൊരു ശരി പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മതം, ഒരു സംഘം, ഒരു സംഘടന, ഒരു പ്രസ്ഥാനം അതുണ്ടാവില്ല. അള്ളാഹ് പറഞ്ഞതിനേക്കാൾ വലിയ ശരികൾ പറയാൻ കഴിയുന്നവർ അള്ളാഹ്ക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ചില വിഷയങ്ങളിലൊന്നും പൂർണ്ണമായി ശരി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വേറെ കുറേ ആളെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളെ അള്ളാഹ് വെച്ചിട്ടില്ല. ആകെക്കൂടി അള്ളാഹ് പറയുന്നതിൻ്റെ മർമ്മം എന്താ? പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു. ഏ മനുഷ്യ, നീയും അള്ളാഹിനെ അനുസരിക്കുക, അതാണ് ഇസ്ലാം. പ്രപഞ്ചം ഏതാണെങ്കിലും, നമ്മളീ പറയണ പോലെ ഒന്നുമല്ലല്ലോ ഈ മഹാപ്രപഞ്ചം നിൽക്കുന്നത്. നമ്മുടെ തലയിലുള്ള ഒരു ഒരു എന്താ പറയുക, ഭൂമി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ തലയിലുള്ള ഒരു മുടിയാണെന്ന് പോലും പറയാൻ പറ്റില്ലേ? ഒരാളെ തലയിലുള്ള ഒരു മുടിയുടെ വലിപ്പം പോലും ഈ ഭൂമിക്കില്ല. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ വലിപ്പവും വിശാലതയും ആഴവും ഒക്കെ നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി, ഭൂമിയിലെ ഇന്ത്യ, ഇന്ത്യയിലെ കേരളം, കേരളത്തിലെ തൃശ്ശൂർ, മലപ്പുറം, മലപ്പുറത്തെ പെരുമ്പിലാവും മമ്പാടും എന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലം, അവിടെ നിൽക്കണ ഞാനും നിങ്ങളും ഒക്കെ, നമുക്ക് തോന്നുന്നതൊക്കെ ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ വളരെ നിസ്സാരമാണതൊക്കെ. എല്ലാവരുടെ തലയിലും മുടിയുണ്ട്, അതിൽ ഒരു മുടിയുടെ വലിപ്പം പോലും ഈ ഭൂമിക്കില്ല. മഹാപ്രപഞ്ചത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ 700 കോടി മനുഷ്യന്മാരുടെ തലയിലുള്ള ഒരു മുടിയുടെ വില പോലും അല്ല ചിലടുത്ത് പറയുന്നുണ്ട്, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അല്ല ഈ ദുനിയാവിനെ കൊടുത്തിട്ടില്ല. അത്രയും നിസ്സാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മഹാപ്രപഞ്ചം, സൂര്യനെയും വ്യാഴത്തിനെയും ഗ്രഹങ്ങളെയും സൗരയൂഥവും ഗാലക്സിയും ഒക്കെ നമ്മൾ പഠിച്ചാല് അന്തം വിട്ട് നിൽക്കല്ലാതെ ഇതാമത് പറഞ്ഞെന്ന് വെച്ചാൽ അവിടെ ഒന്നും ആർക്കും ഒരു അധികാരമില്ല. നമ്മളെ നിയന്ത്രിക്കണമല്ലോ എന്നല്ല അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്.
പാർട്ടിയായി മതമായി സംഘടനയായി പുരോഹിതന്മാരായി ഉദ്യോഗസ്ഥന്മാരായി അധികാരമുള്ളവരായി നമ്മളെ നിയന്ത്രിക്കുന്ന ആളുകളല്ല ഈ പ്രപഞ്ചത്തിലെ ഒരു ഘടനയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തിനാ നിങ്ങൾ ഇവരനു അനുസരിക്കേണ്ട കാര്യം? ഇതാണ് അല്ലാഹ് പറയുന്ന ചോദ്യം. ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിൻ്റെ വ്യവസ്ഥക്ക് വിധേയമാണ്. മനുഷ്യന് മാത്രമാണ് വ്യവസ്ഥയെ ധിക്കരിക്കാനും ട്രാഫിക്ക് തെറ്റിക്കാനും താന്തോന്നിത്തരം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുള്ളത് മനുഷ്യന് മാത്രം. മൃഗങ്ങൾക്കില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾക്കില്ല, പർവ്വതങ്ങൾക്കും സമുദ്രങ്ങൾക്കും ഇല്ല. മനുഷ്യനല്ലാത്ത ഒരു ജിന്നുകൾക്കുണ്ട്, ബാക്കി ഒരു സ്പീഷീസും അതിൻ്റെ ഘടന അതിൻ്റെ നിയമം തെറ്റിച്ചുകൊണ്ട് ഒരടി മുന്നോട്ട് പോകില്ല. മനുഷ്യന് മാത്രമാണ് ആ കഴിവ്. അതാണ് പരീക്ഷണം. നമ്മൾ പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല, എന്താണ് മനുഷ്യൻ എന്ന് വെച്ചാൽ ഇവിടെ ആരും നമുക്ക് പറഞ്ഞുതരൂല. സോഷ്യലിസോ കമ്മ്യൂണിസോ ഡെമോക്രസിയോ സെക്യുലറിസോ ഫാഷിസോ ക്യാപിറ്റലിസോ ഒന്നും എന്താണ് മനുഷ്യൻ എന്ന് കൃത്യമായിട്ട് നമ്മളിവിടെ നിർവചിക്കൂല. നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങളായി നിങ്ങളെ വണയായി എന്നൊരു വർത്തമാനം പറഞ്ഞ് തടിതപ്പാണ് ചെയ്യുക. ഇത് എവിടുന്നാണ്, ഇത് എങ്ങോട്ടാണ്, ഇവൻ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്. എവിടെ നമ്മളാക്കുമ്പോഴും ഒരു സ്ഥാപനത്തിലെ ഒരാളാക്കുകയാണെങ്കിൽ അവിടെ അയാൾ ചെയ്യേണ്ട പണി നമ്മൾ നിർവചിക്കും. നിനക്കുള്ള പണി ഇതാണ്, അത് കൊണ്ടുപോയ ആക്കിയവനാണ് അവനോട് പറയുക, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അതോറിറ്റിയാണ് പറയുക. ഇവൻ പോയിട്ട് അവിടെ കുറെ പണിയെടുക്കലല്ല, ഒന്നുകിൽ അവൻ ആക്കുന്ന ആള് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ അതോറിറ്റി, രണ്ടിലൊരാളാണല്ലോ പറയുക. ഭൂമിയിൽ മനുഷ്യൻ എന്ത് ചെയ്യണം ഇതാരാ പറയേണ്ടത്? ഇതാരും പറയണില്ല. നമ്മുടെ ഭൗതികമായ സയൻസോ അതുപോലെ തന്നെ നമ്മുടെ ചരിത്ര ഗവേഷണങ്ങളോ നമ്മളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ഒന്നും എന്ത് ചെയ്യണില്ല, മനുഷ്യനെ നിർവചിക്കണില്ല. മനുഷ്യനെ നിർവചിച്ചാൽ അല്ല തന്നെ, അതിന് ഫിലോസഫിയിൽ പോകണം, മതത്തിൽ ദീനിൽ കടന്നു ചെന്ന് വേദഗ്രന്ഥങ്ങളിൽ ചെന്നാൽ മാത്രമല്ല മനുഷ്യന്റെ ജനന മരണങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യങ്ങളെക്കുറിച്ച് നിർവചിക്കാനും സ്വന്തം അസ്തിത്വവും വ്യക്തിത്വവും നമുക്ക് ലഭിച്ച സ്പേസും സമയവും ഒക്കെ എന്തിന് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അതിനാണ് കിതാബൊക്കെ വന്നിട്ടുള്ളത്. ഇജ് എന്താ എൻ്റെ പണി, എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് പറയാൻ അല്ലാഹുവിന് അധികാരമുള്ളൂ. ഞാൻ നമ്മൾ പറഞ്ഞതിൻ്റെ മർമ്മം, പ്രപഞ്ചത്തിലെ മുഴുവൻ സംവിധാനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യനോട് അല്ലാഹു പറയണ എന്താ, അവിടെ ഒന്നും അധികാരങ്ങൾ നടത്തുന്നില്ല. ഏകകോശ ജീവി അമീബയുടെ കാര്യം മുതൽ നിങ്ങളുടെ ശാരീരിക ആന്തരിക ജനിതക കാര്യങ്ങൾ മുതൽ ഇതിലൊന്നും നിങ്ങൾക്ക് നിർണയോ നിയന്ത്രണമോ അധികാരമോ ഇല്ല. പിന്നെ നിങ്ങൾ ഓരോരുത്തരും തമ്മ തമ്മിൽ അധികാരിയായിട്ട് വാടാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് പറയാം, നമ്മളോട് വേറൊരു കൂട്ടർ പറയാം, അവരെയും നമ്മളെയും കൂട്ടിയിട്ട് വേറൊരു കൂട്ടർ പറയാം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം അല്ലാഹ് പറയണത്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് അതെല്ലാ കാര്യങ്ങളിലും, സർവ സകല കാര്യങ്ങളിലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നെ കാര്യത്തിൽ അല്ലാഹ് പറഞ്ഞതും കുറച്ച് കാര്യത്തിൽ അല്ലാഹ് പറയാതെ വിട്ടുപോയതുമായ കാര്യമില്ല. വിശ്വാസത്തെ ശരിപ്പെടുത്തണം, ഈമാനെ ശരിപ്പെടുത്തണം. ഇസ്ലാമാണ് പറയുന്നതും അംഗീകരിക്കുന്നതുമെങ്കിൽ ആ ഇസ്ലാമിന് അതിൻ്റെ ഉള്ളടക്കങ്ങളെ ആശയ ദർശന ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലായിടത്തും കൂടി കടന്ന് കളിച്ചിട്ട് എന്താണ് പറയുന്നതെന്നും എന്തിനാണ് പറയുന്നതെന്നും എങ്ങനെയാണ് പറയുന്നതെന്നുള്ള മനസ്സിലാകാതുള്ള ഒരു കളി നമ്മൾ കളിക്കരുത്. ഇന്ന് മതങ്ങളൊക്കെ ആ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം അടക്കം സകല മതങ്ങൾക്കും സംഭവിച്ച അബദ്ധങ്ങളിലൊന്നാണത്. ഇസ്ലാം യഥാർത്ഥത്തിൽ വിശ്വാസിയോട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്നാരെ മാത്രം അനുസരിച്ചുകൊണ്ട് ഈ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. എങ്ങനെ അനുസരിക്കണം, എത്രത്തോളം ഏതൊക്കെ കാര്യത്തിൽ അനുസരിക്കണം, ഇതൊക്കെയാണ് ഈ ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇസ്ലാം അത് വളരെ ക്ലിയറാണ്. അതിനേക്കാളും വലിയൊരു ശരി ക്യാപിറ്റലിസം പറയില്ലേ, മാർക്സിസം പറയില്ല, ലിബറലിസം പറയില്ല, നിരീശ്വരവാദം പറയില്ല, സെക്യുലറിസം പറയില്ല. ഇതിനേക്കാൾ വലിയൊരു ശരി പറയുന്നല്ലോ അവരൊക്കെ. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ വലിയ ശരികൾ വിശുദ്ധ ഖുർആനും പ്രവാചകനും അല്ലാഹുവും പഠിപ്പിച്ചതിനേക്കാൾ വലിയ ശരികൾ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഇല്ല, നമ്മൾ വെറുതെ ഒരു അവകാശവാദം ഒരു സാമുദായികവാദോ നമ്മുടെ ഒരു അഹങ്കാരബോധം കൊണ്ടൊന്നും അല്ല നമ്മൾ പറയുന്നത്. വസ്തുതകളെ വെച്ച് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അല്ലാഹ് പറഞ്ഞതാണ് ശരി. അല്ലാഹ് ഓക്സിജൻ ശ്വസിക്കണമെന്ന് പറഞ്ഞു, ഇപ്പൊ നമ്മൾ വന്നിട്ട് കാർബൺ ഡയോക്സൈഡാ ശ്വസിക്കേണ്ടത് പറഞ്ഞാൽ നടക്കൂല, പറ്റൂല, അത് തെറ്റാണ്. നമ്മുടെ അധികാരോ സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മൾ പറയണത് ഇനി മുതൽ ഇനി നീ ശ്വസിക്കേണ്ടത് കാർബൺ ഡയോക്സൈഡാണ് എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുക? ഇനി മുതൽ നീ പച്ചവെള്ളം അല്ല ഉപ്പുവെള്ളമാണ് കുടിക്കേണ്ടത് എന്ന് തീരുമാനിച്ചാൽ നടക്കൂല. എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കണതിനെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ അർത്ഥത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉപയോഗിക്കേണ്ടത് ശുദ്ധജലമാണ്. അതിന് പകരം വേറെ കുറെ സാധനങ്ങൾ, മാലിന്യം കലർന്നതും ആരോഗ്യത്തിന് ഗുണകരമല്ലാത്തതുമായ സാധനങ്ങളൊക്കെ കുടിക്കണം എന്നൊരാൾ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? പറയുന്നവർക്ക് പറയാം, കുടിപ്പിക്കുന്നവർക്കൊക്കെ ചെയ്യാം, പക്ഷേ അവൻ്റെ ജീവിതം താറുമാറാവും, ആരോഗ്യപരമായി അവന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞത് അല്ലാഹു ശരി പറഞ്ഞിട്ടുണ്ട്. കാലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ, തെറ്റും ശരി ഒരിക്കലും ശരിയാവൂല.
കതബയ്യന റുഷ്ദു മിനൽ ഗയ്യ്, ശരിയും തെറ്റും അല്ലാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലാഹ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തിരിയായത്ത പ്രശ്നം, ശരിയും തെറ്റും കൂടി കൂടിക്കലരുക, അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വാദങ്ങളുണ്ട്, നമ്മൾ പഠിക്കേണ്ടതാണ്. സത്യം അസത്യം അങ്ങനൊന്നുമില്ല, നന്മ തിന്മ എന്ന് പറയുന്ന ഒന്നില്ല, ശരി തെറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമില്ല. അതൊക്കെ ആപേക്ഷികമാണ്, അതൊക്കെ ആപേക്ഷികമാണ്. വ്യക്തികളുടെ, പാർട്ടികളുടെ, സംഘങ്ങളുടെ, രാഷ്ട്രങ്ങളുടെ, സമുദായങ്ങളുടെ, ജാതികളുടെ ഒക്കെ അവസ്ഥകളിൽ നിന്നുകൊണ്ട് ആപേക്ഷികമാണ്. ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ മനസ്സിലാവണം. ഇപ്പൊ എന്റെ വലതല്ല നിങ്ങളുടെ വലത്, എന്റെ വലത് ഭാഗം ഇവിടെയാണ്, എന്റെ വലത്തെ കൈ ഇതാണല്ലോ, നിങ്ങളുടെ വലത്തെ കൈ എന്റെ അടുത്തെ കൈയിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ വലത്തെ കൈയല്ല, എന്റെ വലത്തെ കൈയിന്റെ ഭാഗത്തല്ല നിങ്ങളെ വലത്തെ കൈ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളും ഞാൻ, പക്ഷെ എന്റെ വലത് തന്നെയാണ്, നിങ്ങളെ വലത് നിങ്ങളെ വലതാണ്. അതുകൊണ്ട് ഇത് ആപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് നിന്നാലാണ് നിങ്ങളെ വലതിലേക്ക് വരുള്ളൂ, അങ്ങോട്ട് നിന്നാൽ ഇനി ഇങ്ങനെ നിന്നാൽ എന്റെ വലത് ഇങ്ങനെ ആയിട്ട് വരും, ആ ഭാഗത്തേക്ക് മുഖം തിരിച്ചാൽ എന്റെ വലത് ഭാഗം ഇങ്ങനെയാണ് വരിക, നിങ്ങളൊക്കെ വലതുഭാഗം ആ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പൊ ആള് നിൽക്കുന്നതിനനുസരിച്ചാണ് എന്ത് വരിക, ഇടതും വലതും മുന്നും പിന്നൊക്കെ ഉണ്ടാകും. അത് ആപേക്ഷികമാണ്. ഇതാണ് ഈ ആപേക്ഷികം ആപേക്ഷികം എന്ന് പറയുന്നതിന്റെ സാധനം. ഈ ആപേക്ഷിക വ്യാഖ്യാനത്തിന്റെ ഉള്ളില് വെച്ചിട്ട് എന്ത് പറയുന്നുണ്ട്, ശരിയും തെറ്റൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തെറ്റായിരിക്കാം, നിങ്ങൾക്ക് തെറ്റ് എന്ന് തോന്നുന്നത് എനിക്ക് ശരിയായിരിക്കും എന്ന് പറഞ്ഞാൽ പാർട്ടികൾക്ക്, സംഘടനകൾക്ക്, മതങ്ങൾക്ക്, സമുദായങ്ങൾക്ക്, നേതൃത്വങ്ങൾക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, മനുഷ്യർക്ക്, ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ അല്ല, ഈ വാദം അംഗീകരിച്ചിട്ടില്ല. ശരിയും തെറ്റും അങ്ങനെ മാറൂല, വെറുതെ പറയണ വർത്തമാനാണ്. നന്മ തിന്മ എന്ന് പറയുന്നത് ആപേക്ഷികമല്ല, അത് മാറാത്ത മൂല്യങ്ങളാണ്, നിലനിൽക്കുന്ന മൂല്യങ്ങളാണ്. ഒരിക്കലും ഒരു വ്യക്തിയുടെ, അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന് വേറെ നന്മ ഉണ്ടാവുക, കോൺഗ്രസ്സുകാരന് വേറെ നന്മ ഉണ്ടാവുക, മുസ്ലിം ലീഗിന് വേറെ നന്മ ഉണ്ടാവുക, ഹിന്ദുവിന് വേറെ നന്മ ഉണ്ടാവുക, മുസ്ലിമിന് വേറെ നന്മ ഉണ്ടാവുക. നന്മയാണോ അതെല്ലാവർക്കും നന്മയായിരിക്കും, തിന്മയാണോ അതെല്ലാവർക്കും തിന്മയായിരിക്കും. അവനവന്റെ സൗകര്യത്തിന് വേണ്ടി നന്മയെ തിന്മയും തിന്മയെ നന്മയും ആക്കുന്നത് വേറെ. അടിസ്ഥാനപരമായി നന്മ തിന്മ എന്ന് പറയുന്നത് അമേരിക്കയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ന്യൂയോർക്കിലാണെങ്കിലും ന്യൂഡൽഹിയിലും ന്യൂസിലാൻഡിലും ഒക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പൊ മാതാപിതാക്കളെ സ്നേഹിക്കണം, ഇതൊരു നന്മയുള്ളൂ. അത് കമ്മ്യൂണിസ്റ്റുകാരന് മാറാൻ പറ്റൂ, മാതാപിതാക്കളൊന്നും സ്നേഹിക്കണ്ട, ഏത് പെണ്ണിനെ പോലെ തന്നെയാണ് അമ്മ എന്ന് പറയാം. അതാണ് ലിബറൽ ചിന്താഗതി എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയൊന്നും ഇല്ല, പെണ്ണും പെങ്ങളും ഒന്നും ഇല്ല. ഈ ലിബറലിസം എന്ന് പറയുന്ന ഒരു പുതിയ സാധനം ഉണ്ട് അരങ്ങത്ത് വളരെ ശക്തമായിട്ട്. മൃഗങ്ങളിൽ എന്ത് അമ്മ, മൃഗങ്ങളിൽ എന്ത് പെങ്ങള്, മൃഗങ്ങളിൽ എന്ത് മകള്, മൃഗങ്ങളിൽ എന്ത് ഈണ, അതിനൊന്നും അതിന് പ്രസക്തി ഇല്ല. അതുകൊണ്ട് അമ്മയും എന്താണ്, അമ്മ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ ഇത് മനുഷ്യനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അമ്മ എന്ന് പറയുന്നത്, അമ്മ അച്ഛൻ വാപ്പ ഉമ്മ എന്ന് പറയുന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ജീവിതത്തിന്റെ അഭിമുഖീകരണത്തിനും അതിജീവനത്തിനും വളരെ നിർണായകമാണ്. മറ്റു ജൈവ വസ്തുക്കളെ പോലെ മാതാപിതാക്കളുടെ താങ്ങും തണലും സംരക്ഷണവും അംഗീകാരവും അല്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അവന്റെ ജീവിതത്തിലേക്കുള്ള കടന്നുവരവിന്റെ ഒന്നാം ഘട്ടം മുതൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കുന്ന ആളുകളാണ്. അപ്പൊ ഒരു കൂട്ടർ പറയണം, അങ്ങനെ അമ്മയും അച്ഛനൊന്നുമില്ല, ബാപ്പിയമ്മ ഒന്നുമില്ല, മമ്മിനും ഡാഡിനെ ഒന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. ഞാൻ അമ്മ എന്ന് പറഞ്ഞാലും അത് എല്ലാ പെണ്ണുങ്ങളെയും പോലെയാണ്, അച്ഛൻ എന്ന് പറഞ്ഞാലും അത് എല്ലാ ആണുങ്ങളെയും പോലെയാണ്, വാപ്പ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്, ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാപ്പയോടും ഉമ്മയോടുള്ള നിലപാട് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. ഉമ്മാനോടും ഉപ്പാനോടും എങ്ങനെ പെരുമാറണം, അത് അമേരിക്കയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്, ബി ജെ പി കാരനും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം, ഏറ്റവും മാന്യമായിട്ട് പെരുമാറണം. അതൊരു പൊതു നന്മയാണ്, ആ നന്മ. അതുകൊണ്ടപ്പോ യുണൈറ്റഡ് നേഷന്റെ മാതൃദിനവും പിതൃദിനവും ഒക്കെ ഉണ്ട്, കാരണം ഇതൊന്നും പരിഗണിക്കണില്ല ആളുകള്. മാതാപിതാക്കളെന്നും പരിഗണിക്കാത്തതുകൊണ്ട് മാതാക്കൾക്കൊരു ദിവസം, പിതാക്കൾക്കൊരു ദിവസം, മക്കൾക്ക് വേറൊരു ദിവസം, കൃഷിക്കൊരു ദിവസം, യുദ്ധത്തിനൊരു ദിവസം, സമാധാനത്തിനൊരു ദിവസം ഒക്കെ യുണൈറ്റഡ് നേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കാരണം ജനങ്ങൾ പാലിക്കണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അള്ളഹനാണ് അനുസരിക്കേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറണം. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോടില്ല, അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റാണ്. വാപ്പാനെയും ഉമ്മാനെയും എങ്ങനെ നോക്കണം എന്നുള്ളത് അത് വളരെ വളരെ ഗൗരവത്തിലും ആഴത്തിലും. കേവലം അമ്പല പള്ളി ചർച്ച് കളിയുണ്ടൊന്നും രക്ഷപ്പെടൂല, പാർട്ടി ഉണ്ടെന്ന് മാതാപിതാക്കളെ നിന്ദിക്കുക, നിസ്സഹായരാക്കുക, അവരെ പരിഗണിക്കാതിരിക്കുക, അവരെ അപമാനിക്കുക, അവരെ ഏറ്റവും കഷ്ടപ്പാടിലേക്കും വേദനയിലേക്കും കൊണ്ടുപോവുക, എന്നിട്ട് നമ്മൾ വലിയ പാർട്ടിയും മതവും സംഘടനയും ഒക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആളുകളായിട്ട് വലസുക, ഈ കളിയിട്ടൊന്നും അള്ളാൻ്റെ അടുത്ത് എല്ലാം പറ്റില്ല. നിങ്ങൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ അള്ളാൻ അനുസരിക്കുക. ഞാൻ പറഞ്ഞ ഒരു നന്മ എന്ന് പറഞ്ഞാൽ സത്യം പറയുക, സത്യം സത്യം തന്നെ ഇരിക്കുമല്ലോ, സത്യം പറയുക എന്നുള്ളൊരു നന്മയാണ്. അതെല്ലാവരും സത്യം പറയണം, മുഖ്യമന്ത്രി സത്യം പറയണം, MLA മാർ സത്യം പറയണം, മതത്തിലും സത്യം പറയണം, രാഷ്ട്രീയത്തിലും സത്യം പറയണം, സമ്പത്തിലും സത്യം പറയണം, മാർക്കറ്റിലും സത്യം പറയണം, പള്ളിയിലും സത്യം പറയണം, പള്ളി മാത്രം സത്യം പറയാം, അമ്പലത്തിലൊക്കെ സത്യം പറയാം.
ബാക്കി പാർലമെന്റിൽ സത്യം ആവശ്യമില്ല. സാമ്പത്തിക രംഗത്തും കലാരംഗത്തും സാഹിത്യത്തിലും ഒക്കെ നിങ്ങൾ സത്യം പറയണം. സത്യം മാറ്റാൻ പറ്റൂല, കളവ് പറയരുത്. ഞാൻ പറഞ്ഞത് മൂല്യങ്ങൾ, നന്മ തിന്മ എന്ന് പറയുന്നത് പാർട്ടിക്കും സംഘടനകൾക്കും മതങ്ങൾക്കും അനുസരിച്ച്. ഇപ്പൊ കള്ള്, കള്ള് തിന്മയാണ്, നമുക്കൊക്കെ അറിയാവുന്ന സാധനമാണല്ലോ. ഓ ഒരു പാർട്ടി പറയാണ് കള്ള് നന്മയാണ്, കള്ളെങ്ങനെയാ നന്മയാവുക? കള്ളും വെള്ളവും ഒരുപോലെയാണ് തന്നെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? രണ്ടും സെക്യുലറാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ മത ഇതര തത്വം, മതേതരത്വമാണ്. രണ്ടിനെ അംഗീകരിക്കലാണ് മതേതരത്വം എന്ന് പറയുന്നത്. കള്ളും ശരിയാണ് വെള്ളവും ശരിയാണ് എന്ന് പറഞ്ഞാൽ അതെന്തായി? മതേതരത്വമായി. ഇതിനാണ് മതനിരപേക്ഷത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത ഇതര തത്വം എന്ന് പറഞ്ഞാൽ മതങ്ങൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ മദ്യത്തെ, ലഹരിയെ വളരെ എന്തതിന്റെ കാരണം അതിനൊക്കെ അറിയാം. നിങ്ങളെ വീട്ടിലെ മക്കള് ലഹരി ഉപയോഗിക്കണേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാ ഇസ്ലാം അത് തടഞ്ഞത്? മുസ്ലിമിനോടോ വേറെ ആരോടോ ദേഷ്യം ഉണ്ടായതുകൊണ്ടോ ഇഷ്ടം കൂടിയതുകൊണ്ടല്ല, അത് മനുഷ്യന്റെ പ്രകൃതിക്കെതിരാണ്. ലഹരി എന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് മറയിടും, അവന്റെ ചിന്തയെ തോൽപ്പിക്കും, അവന്റെ വ്യക്തിത്വത്തെ അട്ടിമറിക്കും, അവന്റെ സവിശേഷമായ ഭാവങ്ങളെ മുഴുവൻ അത് തകർക്കും, അവന്റെ ആരോഗ്യ സാമ്പത്തിക ഘടനയെ ഇല്ലാതെയാക്കും, അവന്റെ കുടുംബത്തെ ശിഥിലീകരിക്കും. ഇതൊക്കെ ശരിയല്ലേ? പിന്നെ കള്ളും ശരി വെള്ളവും ശരി അങ്ങനെയല്ല. കള്ള് ശരിയല്ല, കള്ള് തെറ്റന്നെയാണ്. അപ്പോൾ തെറ്റ് ശരി എന്ന് പറയുന്നത് മത ജാതി രാഷ്ട്രീയ സ്ഥലങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒന്നല്ല, മാറ്റാൻ അധികാരം. അതുകൊണ്ട് അന്ന് അത് നിർണയിച്ചിട്ടുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പൊ ഇന്ന് ശരി തെറ്റൊക്കെ പറയാനുള്ള അധികാരം ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ശരി തെറ്റുകളുടെ അടിസ്ഥാനം ആകെ അതിലേപ്പ് എനിക്കും ഉങ്ങൾക്കും സ്വാതന്ത്ര്യം ഉള്ളൂ, അല്ല അതേ തന്നിട്ടുള്ളൂ. അത് ശരിക്കും ഉപയോഗിക്കുക. നന്മ ഏതാണ് തിന്മ ഏതാണ്? ഉസീക്കും വയ്യായി തക്കവല്ല, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് തക്കവയുള്ളവരാകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മൂല്യങ്ങളെ തെരഞ്ഞെടുക്കാൻ. അത് നിങ്ങൾക്ക് ഗുണകരമായതുകൊണ്ട്, അള്ളാഹ്ക്ക് എന്തോ ഒരാവാദിഷ്ടമുള്ളതുകൊണ്ടൊന്നുമല്ല. അള്ളാഹു നിങ്ങളോട് നന്മ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും സമാധാനം ഉണ്ടാവും. ഒരാളുടെയും അവകാശങ്ങളെ ഹനിക്കാതെ, അന്യായമായി അക്രമിക്കാതെ, അക്രമ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് മൂല്യപരമായിട്ട് നിൽക്കാൻ കഴിയും. ഇതിനാണ് നമ്മൾ തക്കവ എന്ന് പറയുന്നത്. ഇപ്പം ഈ സംഗതിയൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ എന്താ പറയണമെന്ന് ചോദിച്ചാൽ, വളരെ ലളിതമായിട്ട് എന്നോടും നിങ്ങളോടൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒന്ന് ലിബറലിസം നമ്മൾ നേരത്തെ പറഞ്ഞു, കുറച്ച് മുമ്പ് തന്നെ അത് കൈകാര്യം ചെയ്തിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് വിഷയം എന്നാണ് എൻ്റെ വിചാരം. രണ്ടാമത്തെ ഇപ്പോൾ ഈ പറയുന്ന വർത്തമാനമാണ് എല്ലാ മതങ്ങളും സത്യമാണ്. അതുകൊണ്ട് എന്താ അതിന് ലളിതമായ ഉദാഹരണമൊക്കെ പറഞ്ഞുതരും. എല്ലാ എന്താ പുഴകളും മലയിൽ നിന്ന് തുടങ്ങുന്നു, അങ്ങനെ എല്ലാ പുഴയും ഒഴുകി സമുദ്രത്തിലെത്തിച്ചേരുന്നു. ഇപ്പൊ ഏത് പുഴയിൽ കൂടെ പോയാലും നിങ്ങൾ അറബിക്കടലിലോ ബംഗാളൂർ കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ എത്തും. അവിടെ എത്തിയാ പിന്നെ നിങ്ങൾ മൊത്തം സമുദ്രത്തിലെത്തി. ഒക്കെ അള്ളാഹുവിലേക്കുള്ള വഴിയാണ്, ദൈവത്തിലേക്ക് ഈശ്വരനിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് ഏത് വഴി കൂടെ വേണമെങ്കിലും പോകാം, അത് വളരെ ക്ലിയറാണ്. പുഴകളൊക്കെ സമുദ്രത്തിലേക്ക് തന്നെയാണ് വരുന്നത്, ഒന്നുകിൽ ബംഗാളൂർ കടലിലേക്ക് പോകും അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് വരും, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില പുഴകളെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്, ചില പുഴകളെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ടുണ്ട്, വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. പുഴ സമുദ്രത്തിൽ എത്തണമല്ലോ, അള്ളാഹുവിലേക്ക് എത്തണം. അള്ളാഹുവിലേക്കാണ് നമ്മൾ സഞ്ചരിച്ച് എത്തുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ വഴിയിൽ വെച്ച് പൗരോഹിതനും രാഷ്ട്രീയക്കാരനും സമ്പന്നനും ശാസ്ത്രജ്ഞനും ബുദ്ധിജീവിയും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുഴകളെ പല വഴികളിലായിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. കടലേക്ക് എത്തൂല സാധനം. ഇനി തിരിച്ചു വിടുമ്പോൾ അതിൽ വിഷവും കലക്കിയിട്ടുണ്ട്. വെള്ളത്തെ മലിനമാക്കുന്ന, വെള്ളത്തിന്റെ നിർമ്മലത കളഞ്ഞു കുളിക്കുന്ന, വെള്ളത്തിന്റെ നൈർമല്യം, അതിന്റെ ശുദ്ധി, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാനുള്ള കരുത്ത്, അതാണ് വെള്ളത്തിന്റെ കരുത്ത്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കരുത്തുള്ളതുമാണ് വെള്ളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തൊഹൂറായ വെള്ളത്തിന് ഫിഖ്ഹിലൊക്കെ നിർവചനം കൊടുത്തിട്ടുള്ളത് അതാണ്. നിങ്ങൾ മുഖം കഴുകുമ്പോൾ സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്, മറ്റൊന്നിനെ ശുദ്ധി. കഞ്ഞിവെള്ളം ശുദ്ധിയുള്ളതാണ്, പക്ഷെ കഞ്ഞിവെള്ളം കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ജ്യൂസ് ശുദ്ധിയുള്ളതാണ്, പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, വേറെ ഒന്നിനെ ശുദ്ധിയാക്കാനേ പറ്റൂല. പച്ചവെള്ളത്തിന്റെ പ്രത്യേകത എന്താ? സ്വയം അതിന് ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ അതിന് ശുദ്ധിയാക്കാൻ കഴിയും. മതം എന്ന് പറയുമ്പോൾ, അല്ലാന്റെ ദീൻ എന്ന് പറയുമ്പോൾ സ്വയം ശുദ്ധിയുള്ളതായിരിക്കെ തന്നെ മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാനുമുള്ള കരുത്തതിനുണ്ട്. അതൊഴുകിക്കൊണ്ടിരിക്കുന്ന മേഖലയിലെ എല്ലാ ജീവികൾക്കും എല്ലാ കരകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഈ വെള്ളത്തിന്റെ ശുദ്ധിയും നൈർമല്യവും കുളിരും തണലും നൽകിക്കൊണ്ടാണ് ഇത് ഒഴുകേണ്ടത്. അതിന് പകരം പുഴകൾ എന്ത് ചെയ്യുക? വഴിയിൽ നിന്ന് തടഞ്ഞ് നിർത്തിയിട്ട് പല വഴിക്കും വിടുക. അതാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ചെയ്ത പണി അതല്ല. അപ്പൊ നമ്മൾ നോക്കണം, പുറപ്പെട്ടാല് സമുദ്രത്തിൽ തന്നെയാണ് എത്ര ചെയ്യും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സമുദ്രത്തിലേക്ക് എത്തണേ മുമ്പ് വട വഴി തിരിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെന്ന് നമ്മൾ അറിയണമല്ലോ. ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് അതാണ്. മതങ്ങൾക്ക് പല മതങ്ങളും വഴി തിരിഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മളോട് ലളിതമായിട്ട് പറയണ ഒരു വർത്താനാണെന്ത്? എല്ലാ മതങ്ങളും ശരിയാണ്. നമ്മുടെ ബുദ്ധിയും യുക്തിയും ചിന്തയൊക്കെ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കണം. പിന്നെ കമ്മ്യൂണിസവും ശരിയാണ്,
കോൺഗ്രസും ശരിയാണ്, ലീഗും ശരിയാണ്, ബി ജെ പിയും ശരിയാണ്, മുസ്ലിം എന്താണ് ജനതാദളും ശരിയാണ്, ഇങ്ങനെ നമ്മൾ പറയും. ഒരാളങ്ങനെ പറയില്ലല്ലോ എല്ലാം ശരിയാണ്. അങ്ങനെ ഒരു വർത്താനം ഉണ്ടാവില്ലേ? നിങ്ങൾ ഒന്നിൽ നിൽക്കണം. എന്തുകൊണ്ടാ? നമ്മുടേതാണ് കൂടുതൽ മെച്ചപ്പെട്ട ശരി എന്ന് വ്യക്തിപരമായ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയെങ്കിലും അംഗീകരിച്ചിട്ടാണ് നമ്മൾ ഒന്നു നിൽക്കുന്നത്. അല്ലാതെ എല്ലാം കൂടി ശരിയാണ് അങ്ങനെ നമ്മൾ ആരും പറയില്ല. പിന്നെ എല്ലാവർക്കും കോൺഗ്രസ് ആയാൽ മതിയല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് ആയാൽ മതിയല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും ലീഗായാൽ മതി, എല്ലാം ശരിയാണെങ്കിൽ. അങ്ങനെ ഒരു ശരിയില്ല. തമ്മ തമ്മിൽ അവതരിപ്പിക്കുന്ന വീക്ഷണങ്ങളിൽ നിങ്ങളുടേത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എന്റേതാണ് ശരി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മതങ്ങളും സംഘടനകളും ഒക്കെ. അപ്പൊ ഹിന്ദുത്വം ശരിയാണ്, ഇസ്ലാമും ശരിയാണ്, ബുദ്ധമതവും ശരിയാണ്, ജൈനമതവും ശരിയാണ്, ക്രിസ്തുമതവും ശരിയാണ്, ഇസ്ലാമും ശരിയാണ്, നമുക്കറിയാവുന്നതും അറിയാത്തതുമായ എല്ലാ മതങ്ങളും ശരിയാണ് എന്ന് പറഞ്ഞിട്ട് എളുപ്പത്തിൽ തടി തപ്പുക. എന്നിട്ട് ഈ മതങ്ങളുടെ അകത്തളങ്ങളിൽ നിലനിൽക്കുന്ന നെറികേടുകളും വൃത്തികേടുകളും അന്ധവിശ്വാസങ്ങളും അനാശാസ്യതകളും വർഗീയതയും സാമുദായികതയും ജാതീയതയും പക്ഷപാതിത്വവും അക്രമപ്രവണതയും ഒക്കെ ശരി. ഇങ്ങനൊരു സാധനം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇസ്ലാം ഈ വാദം അംഗീകരിച്ചിട്ടില്ല, അതാണ് ഞാൻ പറയുന്നത്. എല്ലാ മൂസാ നബി ശരിയാണ്, ഈസാ നബി ശരിയാണ്, മുഹമ്മദ് നബി ശരിയാണ്. മൂസാ നബി വന്നതിന് ശേഷം മൂസാ നബി പ്രബോധനം ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിന്നിരുന്നെങ്കിൽ ഈസാ നബി വരൂലായിരുന്നു. കാരണം മൂസാ നബി പ്രബോധനം ചെയ്ത കാര്യങ്ങൾ അങ്ങനെ തന്നെ ജനങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവരെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അതിനെ വഴിതിരിച്ചു വിട്ടു. അപ്പോഴാണ് ഈസാ നബി പുതിയ മതമായിട്ട് വന്നതല്ല, മൂസാ നബിയും പുതിയ മതമായിട്ട് വന്നതല്ല. മൂസാ നബിയിലേക്ക് സ്വലാത്തു വസ്സലാം വന്നത് ഇബ്രാഹിമി പാരമ്പര്യങ്ങൾ അവതരിപ്പിക്കാനാണ്. ഇബ്രാഹിം നബി എന്താണോ പ്രബോധനം ചെയ്തത് അതന്നെയാണ് മൂസാ നബി പ്രബോധനം ചെയ്യുന്നത്. അല്ലാതെ പുതിയൊരു മതം മൂസാ നബിക്ക് ശേഷം ഈസാ നബി വരുന്നു, അത് മൂസാ നബി പഠിപ്പിച്ച, ഇബ്രാഹിം നബി പഠിപ്പിച്ച, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച അതേ മതത്തെ അല്ലെങ്കിൽ അതേ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിനാണ് ഈസാ നബി വരുന്നത്. ഈസാ നബി വന്നിട്ട് പിന്നെ മുഹമ്മദ് നബി വരേണ്ടതില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? ഇതിന്റെ ആളുകള് തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നമ്മുടെ നേരത്തെ പറഞ്ഞ ആളുകള്, ഇപ്പൊ നിങ്ങൾ പലരും പാർട്ടി ഉണ്ടാക്കണാണ്ട് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും, കേരള കോൺഗ്രസ് ഒക്കെ എത്ര ഉണ്ട്, എന്തിനുണ്ടാക്കിയതൊക്കെ അവനാന്റെ കാര്യം നടത്താനാണ്. എന്നിട്ട് പിന്നെ കേരളം ക്രിസ്ത്യൻ സമൂഹം കോൺഗ്രസ് സെക്യുലറിസം എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയും. ഓരോരുത്തരും ഓരോ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവനാന്റെ കുടുംബവും സമ്പത്തും അധികാരവും പദവിയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ പാർട്ടി ഉണ്ടാക്കുക. എത്രയോ ജാതി സമുദായ സംഘടനകളുണ്ട് ഉത്തരേന്ത്യയിൽ, എന്തിനാ അതെല്ലാം കൂടി വന്നിക്കണ്? ഇന്ത്യ ഉത്തരേന്ത്യയിലെ ദളിതുകൾ എവിടെ കിടക്കണം എന്നുള്ളത് പരിശോധിച്ചു നോക്ക്, നിങ്ങൾ പഠിച്ചു നോക്ക്. ഇത് ഓരോ കുടുംബത്തിനും ഗ്രൂപ്പിനും ജാതി ഭേദാവിത്വത്തിനും ഒക്കെ തോന്നും ഇനി ഇന്ത്യത് ഉണ്ടാവണം, ഇത് ഇതാണ്ട് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് വലിയ വ്യാഖ്യാനങ്ങൾ, വലിയ ആശയങ്ങൾ, വലിയ വിശദീകരണങ്ങൾ, വലിയ പ്രൊജക്ടുകൾ, എന്നിട്ട് പിന്നെ ഇതിനെ ഇത് അള്ളാഹ് സമ്മതിച്ചു കൊടുക്കണില്ല. ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബി വന്നതും മൂസാ നബി വന്നതും ഇബ്രാഹിം നബി വന്നതും ഒക്കെ ഒരേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഇപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ കാര്യങ്ങൾ ഈസാ നബി പറഞ്ഞതിന് വിരുദ്ധമായി സമൂഹം മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കാനും അതിലേക്ക് തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാനും ആ അടിസ്ഥാന ആ നിലക്കെല്ലാ മതങ്ങളും സത്യമാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു പ്രവാചകൻ വരുന്നത് തന്നെ ആ മൂല്യങ്ങൾ തകർത്തുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹം അതിന് വിരുദ്ധമായ സമീപനങ്ങളും നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഓരോ പ്രവാചകന്മാരും ചരിത്രത്തിൽ കടന്നു വന്നിട്ടുള്ളത്. പ്രവാചകന്മാരാരും വേറെ വേറെ മതങ്ങളെ പ്രബോധനം ചെയ്തിട്ടില്ല, ഒരൊറ്റ മതം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഇസ്ലാം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഖുർആൻ എന്നിട്ട് പറഞ്ഞ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹാകെ ഇസ്ലാമിനെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഉണ്ടല്ലോ, നിങ്ങൾ അല്ലാഹനെ അനുസരിച്ചിട്ടുണ്ടോ അത് അല്ലാഹനെ സ്വീകരിക്കും. രണ്ടർത്ഥത്തിലും ആ പ്രയോഗം വളരെ ക്ലിയറാ. നിങ്ങൾ എന്ത് മതമൊരാട്ടിയോ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹനാണ് അനുസരിച്ചതെങ്കിൽ അത് അല്ലാഹ് സ്വീകരിക്കും. നിങ്ങളുടെ ദർശനം ഇസ്ലാമാണെങ്കിൽ അത് അല്ലാഹ് സ്വീകരിക്കും. ഇന്നദ്ദീൻ ഇന്ദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുത്ത്. അതങ്ങനെ തന്നെയാണ്. നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ പറയലുണ്ടല്ലോ, കോൺഗ്രസ്സുകാരൻ ബി ജെ പിയെ സ്വീകരിക്കൂ, ബി ജെ പി സി പി എമ്മിനെ സ്വീകരിക്കൂ, സി പി എം ലീഗിനെ സ്വീകരിക്കൂ. ഓരോരുത്തർക്കും ഓരോ പോളിസി ഉണ്ടല്ലോ, ഒരടിസ്ഥാനം ഉണ്ട്. ഞാൻ അത് മനസ്സിലാവാനായിട്ടോ അങ്ങനെ പറയണത്, ഇത് നമ്മൾ മാത്രം പറഞ്ഞിട്ട് എന്താ പ്രശ്നമാണ് എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നണ്ട. ഓരോരുത്തരും വേറെ വേറെ പറയുന്നത് എന്താ അവനവന്റെ ശരി. അപ്പൊ അള്ളാഹു വളരെ കൃത്യമായിട്ട് ചില നിലപാടിൽ നിന്നുകൊണ്ടാ ഈ പറയണത്. നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു, ഇതിന്റെ മുമ്പുള്ള ആളുകളൊക്കെ ഭിന്നിച്ചത് ബൂത്തുൽ കിതാബ, തൗറാത്തും ഇഞ്ചിലും ഗീതയും ബൈബിളും സന്തവസ്തയും തിരുക്കുറളും ഒക്കെ കിട്ടിയ ആളുകളുണ്ട്. ഇവരൊക്കെ ഭിന്നിക്കാനുണ്ടായ കാരണം
ഇല്ലാമിമ്പാടി മാതാഹില് വിവരമില്ലാത്തോണ്ടൊന്നുമല്ല, വിവരം അവർക്ക് നന്നായിട്ടുണ്ടായിരുന്നു. വിവരമുണ്ടായിരിക്ക തന്നെ ബഹയം ബൈനഹും, അധികാരം, ആർത്തി, ആസക്തി, അക്രമവാസന, വിദ്വേഷം, മറ്റവനെ തോൽപ്പിക്കണം, ഇവനെ തോൽപ്പിക്കണം, അതിന്റെ മേലെ എനിക്ക് പോകണം, അങ്ങനെ കയറിയിരിക്കാൻ ആഗ്രഹിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? വേദഗ്രന്ഥങ്ങളെയും അതിന്റെ മൂല്യങ്ങളെയും നടപടിക്രമങ്ങളെയും ഒക്കെ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓലി പറയണത് ഇവിടെ ശരിയാതായിരുന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാര്യം ഇല്ല. ഇത് വിശദാംശങ്ങൾ വേറെ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ അള്ളാഹു ദീനിനെ ഇസ്ലാമിനെ മാത്രം തന്നെ സ്വീകരിക്കുള്ളൂ. ഇസ്ലാം വളരെ ക്ലിയറാണ്, ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. ഇസ്ലാം എല്ലാ മതങ്ങളെയും പരിഗണിക്കും. ഖുർആനിൽ പറഞ്ഞ നന്മകൾ ഗീതയിലുണ്ട്, ബൈബിളുണ്ട്, ഇനി സന്ധവസ്ഥയിലുണ്ട്, തിരുക്കുറൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. ഈ നന്മകൾക്ക് വിരുദ്ധമായ തിന്മകൾ അതിലുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്ദേശവുമല്ല, നന്മയുമല്ല, അത് മറ്റാരോ ചരിത്രത്തിലൊക്കെ ഇടപെട്ടതുപോലെ. ചരിത്രത്തിൽ അങ്ങനെ പലരും ഇടപെട്ടിരിക്കണല്ലോ. ബി ജെ പിക്ക് പറ്റിയ ചരിത്രം ഉണ്ടാക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറ്റിയ ചരിത്രം ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ക്യാപിറ്റലിസവും യൂറോപ്പും അവർക്ക് പറ്റിയൊരു ചരിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടെ അധികാരം, പദവി, വ്യാഖ്യാനങ്ങളൊക്കെ നൽകാൻ. എന്നതുപോലെ ഓരോ കാലഘട്ടത്തെയും അധികാരം നിയന്ത്രിക്കുന്നവർ എന്ത് ചെയ്യും? തങ്ങൾക്കനുസൃതമായ സ്വഭാവത്തിൽ വേദഗ്രന്ഥങ്ങളെയും വളക്കുകയും ഒടിക്കുകയും തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് അള്ളാഹ് പറഞ്ഞത്. ഒരിക്കൽ വിവരക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്വന്തം സ്വാർത്ഥതയും അധികാരവും താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അമാനത്തുകളെ കളഞ്ഞു കുടിച്ച ആളുകളാണ് അവര്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, പ്രശ്നമൊന്നുമല്ല, ഒമൻ യക്ഫർ ബിആയാത്തില്ല. ഇനിയിപ്പോ ആരാണെങ്കിലും ശരി, നിങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ശരി, ക്രിസ്ത്യാനികളാണെങ്കിലും ശരി, ഹിന്ദുക്കളാണെങ്കിലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾ നിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നന്നായിട്ട് നിങ്ങളെ കൈകാര്യം ചെയ്യും. നിങ്ങൾ ഈ കടിയേറ്റൊന്നും അങ്ങോട്ട് വരാൻ ഞാൻ സംഭവിക്കില്ല. അവിടെ വെച്ച് കാണാം നമുക്ക്, നിങ്ങൾ അങ്ങോട്ട് പോരും, പരലോകത്ത് വെച്ച് നമ്മളെ കൈകാര്യം ചെയ്യും. അള്ളാഹുവിന്റെ നിയമങ്ങളെ ഇട്ട് അമ്മാനമാടുകയും അതിനെ ധിക്കരിക്കുകയും അതിനോട് നന്ദികേട് കാണിക്കുകയും താന്തോതികളും തമ്മാടികളായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഭാഗം. അതുകൊണ്ട് ഈ സർവമത സത്യവാദം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ശരി തന്നെയാണ്, എല്ലാവരും ശരിയിലാണ്. വിഷയങ്ങളെയും സമീപനങ്ങളെയും ദർശനങ്ങളെയും അവർ പറയുന്ന കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തായിരിക്കണം അത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ ഇനിയും വിശദാംശങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് പൊതുവായിട്ട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല കൂടുതൽ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.